എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ്മ. നമുക്കിത് ഒരു ചട്ടിന്ന് തന്നെ ഇതുപോലെ ധാരാളം കുരുമുളക് വിളവെടുപ്പ് നടത്തണമല്ലോ അല്ലേ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളി കയറ്റി വിടുന്നത് പടർന്ന് പന്തലിക്കുന്ന കുരുമുളകിൽ നിന്നും നമുക്ക് ധാരാളം കുരുമുളക് ഉണ്ടാവണം. അതിനുള്ള ടിപ്പാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. രണ്ട് തരം കുരുമുളക്, ഇപ്പം സാധാരണയായിട്ട് നമ്മൾ കുറ്റി കുരുമുളകുണ്ട്, അതുപോലെ വള്ളി കുരുമുളക് അല്ലേ, ഓരോന്നും പടർത്തണത്. ആ അപ്പോൾ അത് രണ്ടിൻ്റെയും കൃഷി രീതി അതുപോലെ ധാരാളമായിട്ട് ഉണ്ടാവാനും പിന്നെ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറ്റണം. അതായത് ഇപ്പോൾ കുരുമുളകിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ കുരുമുളക് ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം എങ്ങനെ കണ്ടെത്താം എന്നുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറ്റി കുരുമുളകായിക്കോട്ടെ, നാടൻ കുരുമുളകായിക്കോട്ടെ, നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവാൻ നല്ല രീതിക്ക് നമ്മൾ അടിവളം കൊടുത്ത് വേണം നടാൻ. അപ്പം നമ്മൾ ഓരോന്നൊന്നര അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ കരിയലുണ്ടെങ്കിൽ അതിട്ട് നമ്മൾ എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് വേണം നടാനായിട്ട്. പക്ഷേ നമ്മൾ നിലത്ത് നടുന്ന സമയത്ത്, അതായത് പടർന്നു കയറാനായിട്ട് നമ്മൾ നിലത്ത് നടുമല്ലോ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തടമെടുക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിലാണ് ഇത് വെക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും കടക്കിൽ വെക്കരുത്, കുറച്ച് മാറ്റി വെക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ തെങ്ങ് അതുപോലെ കവുങ്ങിൻ്റെ ചുവട്ടിലാണ് വെച്ചതെങ്കിൽ അതിന് തടമെടുക്കണം അല്ലേ. അപ്പോൾ ഈ തടമെടുക്കുന്ന സമയത്ത് നമ്മുടെ കുരുമുളകിൻ്റെ വേരുകൾക്ക് ക്ഷതം സംഭവിക്കരുത്. ഇപ്പോൾ ഗ്രോ ബാഗിൽ നട്ടതാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പടർന്നു വിടുന്ന അത് നട്ടതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വേരുകൾക്ക് ഒരിക്കലും ക്ഷതം സംഭവിക്കാൻ പാടില്ല. ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് വാട്ടരോഗം വരും. ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിലും നല്ല രീതിക്ക് അടിവളം കൊടുത്ത് വേണം നടാനായിട്ട്, എങ്കിലാണ് ഇതുപോലെ പെട്ടെന്ന് അത് തിരിയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തിരിയൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അതിൽ മണി പിടിക്കുന്നില്ല, ഫുള്ളായിട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് നിർബന്ധമായിട്ടും ഇതിൽ കൊടുക്കണം. നമ്മൾ മണ്ണിൽ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുത്തെങ്കിൽ മാത്രമാണ് ധാരാളമായിട്ട് കുരുമുളക് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ കുറ്റി കുരുമുളക് നടുക എന്ന് നോക്കാം. മണ്ണിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആദ്യം തന്നെ മേൽമണ്ണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേൽമണ്ണിലാണ് ധാരാളം ജീവാണുക്കൾ ഉള്ളത്. പിന്നെ അതിലോട്ട് നമുക്ക് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകപ്പൊടി വേണം. പിന്നെ ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം. പിന്നീട് നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിം പിണ്ണാക്ക് ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടരട്ടി മണ്ണ് ചേർക്കണം. തുല്യ അളവല്ല, രണ്ടരട്ടി മണ്ണ് ചേർത്തതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലിട്ട് നമുക്ക് അതിൻ്റെ നടുവിൽ ചെടി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നിലത്താണ് വെക്കുന്നതെങ്കിൽ ഒരു കുഴിയെടുത്ത് ആ കുഴിയിലോട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആ കുഴിയിലോട്ട് നമുക്ക് വെക്കാം. ഇപ്പം നിലത്ത് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗിൽ വെക്കുന്നതാണെങ്കിലും ഏത് ചെടികൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കുക. അതായത് മണ്ണിൽ നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആവില്ല. അപ്പം നമ്മൾ മണ്ണൊക്കെ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇതേ ഗ്രോ ബാഗിൽ നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് നടാനുള്ളത്, നമ്മുടെ കുറ്റി കുരുമുളക് അല്ലേ. അപ്പോൾ ആ കുറ്റി കുരുമുളകിൻ്റെ കവറ് നമ്മൾ പൊളിച്ച് കളയാം. അതിൻ്റെ മണ്ണൊന്നും പോവാതെ വേരൊന്നും പൊട്ടാതെ ആ കവറ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒരു കുഴിയെടുത്ത് നമ്മളിതുപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് മണ്ണ് വളങ്ങൾ ഇതൊക്കെ ഇട്ട് അതൊന്ന് അമർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് നാസ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. നാസ ഭൂമി പവറൊക്കെ വളരെ വളരെ നല്ലതാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിലേക്ക് ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഹ്യൂമിക് ഒഴിച്ച് കൊടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഹ്യൂമിക് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml കലക്കിയിട്ട് അതിനങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ധാരാളം വേര് പിടിക്കാനും ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവാനും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആവാനും അതുപോലെ കാർബൺ നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിലത്താണെന്നുണ്ടെങ്കിൽ, ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിലും ചെറിയ ചട്ടികളിലാണ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടാവും. കണ്ടോ, നമ്മളങ്ങനെ കുരുമുളക് കൃഷി ചെയ്തിട്ടുള്ളതാണ്, ഒത്തിരി അധികം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു കുരുമുളക് ചെടിയാണ് ഇത്, കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇത്രയും അധികം കുരുമുളക് കിട്ടുക നമ്മുടെ വീട്ടാവശ്യത്തിനും, അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വരുമാന മാർഗ്ഗമാക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞ ഈ കുഞ്ഞു ടിപ്പുകൾ, ഈ 2-3 ടിപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇതുപോലെ നല്ല അതിശയകരമായ രീതിയിൽ കുരുമുളക് ഉണ്ടാവാനായിട്ട് നമുക്ക് 3 കാര്യങ്ങളെ വേണ്ടു. ഒന്നാല് ട്രൈക്കോഡെർമ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി.
ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയാണ് നമുക്ക് ആവശ്യം. ഇതിട്ട് കഴിഞ്ഞാൽ ദ്രുതവാട്ടം ഉണ്ടാവില്ല, ചീയലും ഉണ്ടാവില്ല. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇതുപോലെയുള്ള ഒരു പൈപ്പ് വെച്ചിട്ടുള്ള നനയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് പരാഗണം നടക്കും. അതെങ്ങനെയാണെന്നുള്ളതും നോക്കാം. അടുത്തത് നമ്മുടെ നാസ. നാസ നമ്മൾ ഇങ്ങനെ ഓരോ പാക്കറ്റ് 30 രൂപയായിട്ട് കൊടുക്കുന്നത്. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ധാരാളമായിട്ട് കായ് പിടിക്കുക. ചെടിക്ക് മണ്ണ് ഇട്ട് കൊടുക്കാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡെർമ കിട്ടിയപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലിട്ടതാണ്. എന്നാൽ അറിയാത്തവർക്ക് ജസ്റ്റ് പറയാം, നമ്മൾ ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇടാനായിട്ട് പാടുള്ളൂ. ഇപ്പം ഇതിൽ നിറയെ മണ്ണുണ്ടെങ്കിൽ ഈ മണ്ണെടുത്തിട്ട് അതിലോട്ടാണ് നമ്മൾ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകമോ അല്ലാന്നുണ്ടെങ്കിൽ ചകിരി കമ്പോസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടോ ഇടേണ്ടത്. അപ്പോൾ ഇപ്പതേ നമ്മളങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേ ഇട്ട് കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതേ ഇടുകയാണ്, കണ്ടു. ഇങ്ങനെ ഇടേ വേണ്ടു കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇടേ വേണ്ടു. നമ്മൾ മുന്നേ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാത്തിലും നിറയെ ഇടുക, കണ്ടു, എല്ലാത്തിലും ഇട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം നമ്മൾ നാസ ഇട്ട് കൊടുക്കണം. ഇതാണ് നാസ. ഇത് നമ്മൾ 3-4 മണി മാത്രമാണ് ഇടാൻ പാടുള്ളൂ. എല്ലാ ചെടിക്കും നമുക്ക് 3-4 മണി വീതം ഇട്ട് കൊടുക്കണം. ഗ്രോ ബാഗിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതേപോലെ ചെറിയ ചട്ടിയാണെങ്കിൽ പോലും നമുക്ക് ഇതിൽ ധാരാളമായിട്ടുണ്ടാവും. അപ്പൊ ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് നാസ എന്ന് പറയുന്നത്. ഇതിന്റെ കുറവ് മൂലമാണ് പലപ്പോഴും ഇതിലെ ഇത് കുരുമുളക് പിടിക്കാതിരിക്കുക. അപ്പൊ അതിന്റെ പരിഹാരമാണ് ഇത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. പക്ഷെ ഈ നനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ കുറ്റി കുരുമുളകിന് ധാരാളമായിട്ട് പരാഗണം നടക്കാൻ ഈ രീതിയിൽ നനയ്ക്കണം. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ഈ വെള്ളം വഴിയാണ് കുറ്റി കുരുമുളകിലെ പരാഗണം നന്നായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ഇലയമിക്കൊക്കെ ധാരാളമായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇതേപോലെ പൈപ്പ് വെച്ചിട്ട് ഇലയമിക്കൊക്കെ ധാരാളമായിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ പരാഗണം നടക്കും. അതെ. ഇനി നമുക്ക് ട്രൈക്കോഡെർമ നേരിട്ട് നമ്മുടെ വെള്ളത്തിൽ കലക്കി ഒഴിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അളവും പറയാം. നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ 20 ഗ്രാമാണ് ചേർക്കേണ്ടത്. അതേ, ഇത് 20 ഗ്രാം. ഇത് 2 ലിറ്റർ വെള്ളമുണ്ട്. അപ്പം നമ്മൾ 2 പ്രാവശ്യം ഉണ്ട്, കണ്ടോ, നമ്മുടെ തീപ്പെട്ടിയുടെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അളവാണ് 20 ഗ്രാം എന്ന് പറയുന്നത്. നമ്മളിത് 1 പ്രാവശ്യം ഇട്ടു, ഇനി ഇത് അടുത്ത പ്രാവശ്യം ഇടാണ്. ഇപ്പം നമ്മൾ 2 ലിറ്റർ വെള്ളത്തിൽ 40 ഗ്രാം ഇട്ടത് ആക്കിയിട്ടുണ്ട്, കണ്ടോ. ട്രൈക്കോഡെർമ 2 ലിറ്റർ വെള്ളത്തിൽ 40 ഗ്രാം ഇട്ട് നന്നായിട്ട് കലക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുരുമുളകിനെ ഒഴിച്ചു കൊടുക്കാം. ഇത് മണ്ണിലോട്ട് മാത്രം മതി, വേരിലാണ് ഇതിനാവശ്യം. ഇതിന് ഇലയമയ്ക്കോ തണ്ടുമയ്ക്കോ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണിൽ മാത്രമാണ് നേരിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇത് മണ്ണിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇലയമീൻ തണ്ടുമ്മ ആക്കേണ്ട ആവശ്യമില്ല, മണ്ണിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക. മണ്ണിൽ മാത്രമാവുന്ന രീതിയിൽ. ഇതിപ്പോ ഒരു കുരുമുളക് ചെടിയാണ് ഇത്, കണ്ടല്ലോ.
അപ്പൊ നിങ്ങൾക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇത്രയും അധികം കുരുമുളക് കിട്ടുകയെന്ന് പറഞ്ഞാൽ വീട്ടു ആവശ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വരുമാന മാർഗ്ഗമാക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞ ഈ കുഞ്ഞു ടിപ്പുകൾ, ഈ രണ്ട് മൂന്ന് ടിപ്പുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗം ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല. അപ്പം എല്ലാവർക്കും ഒത്തിരി പ്രയോജനമാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.